ഖജനാവ് നിറയെ പണം, ഒപ്പം ചന്ദ്രനിൽ തല ഉയർത്തി നിൽക്കുകയാണ്. പക്ഷേ പാകിസ്ഥാന്റെ കയ്യിൽ എന്തുണ്ട്? പാകിസ്ഥാനെ വിമർശിച്ച മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ലോകത്തിന് മുന്നിൽ. ഇന്ത്യ ചന്ദ്രനിലെത്തി, G20 ഉച്ചകോടി നടത്തി, $600 ബില്യൺ ഖജനാവുമുണ്ട്. പാകിസ്ഥാൻ ഇന്ന് ലോകത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയെടുക്കുന്നു. നവാസ് ഷെരീഫിന്റെ ഈ നിർണായക ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ചർച്ചയായി മാറുന്നത്. ഇന്ത്യക്ക് മുന്നിൽ അങ്ങേയറ്റം ദരിദ്ര രാജ്യമാണ് ഇന്ന് പാകിസ്ഥാനെന്ന മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. ഇന്ത്യ ഇന്ന് ചന്ദ്രനിലെത്തി, G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യക്ക് ഇന്ന് $600 ബില്യൺ ഖജനാവുണ്ട്. അതേസമയം ചൈനയും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ ലോക രാജ്യങ്ങളിൽ നിന്ന് $100 കോടി വീതം യാചിക്കുകയാണ് പാകിസ്ഥാൻ. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് ബഹുമാനമാണ് നമുക്ക് അവർ നൽകുക? നമ്മൾ ദാരിദ്ര്യത്തിന്റെ വക്കിലാണ്, നവാസ് ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാന് ഈ അവസ്ഥ ഉണ്ടാക്കിയവർ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളികളാണെന്നും നവാസ് ഷെരീഫ് ആഞ്ഞടിച്ചു. വിരമിച്ച കരസേനാ മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ, മുൻ ISI മേധാവി ഫായിസ് ഹമീദ്, മുൻ ചീഫ് ജസ്റ്റിസ് മിയാൻ സാക്കിബ് നിസാർ എന്നിവരാണ് രാജ്യത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം. 2017 പാകിസ്ഥാനിൽ ഇതായിരുന്നില്ല സ്ഥിതി. അക്കാലത്ത് മൈദയും നെയ്യും പഞ്ചസാരയും എല്ലാം വിലക്കുറവിൽ കിട്ടുമായിരുന്നു. ആളുകളുടെ പോക്കറ്റിനനുസരിച്ചാണ് വൈദ്യുതി ബില്ലുകൾ വന്നിരുന്നത്. ഇന്ന് ₹30,000 വരെയാണ് ജനങ്ങൾക്ക് വൈദ്യുതി ബില്ല് ലഭിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളെ പോറ്റാൻ ഇവർക്ക് പണമില്ല. 1990 ഇന്ത്യ സാമ്പത്തിക പരിഷ്കരണ ഉത്തരവ് നടപ്പാക്കി. അവരുടെ രാജ്യം ഇന്ന് എവിടെ എത്തിയെന്ന് നോക്കൂ. $1 ബില്യൺ പോലും ഇല്ലാതിരുന്ന രാജ്യത്തിന് ഇന്ന് $600 ബില്യൺ ഉണ്ട്. ഇന്ന് നമ്മളൊരു യാചക രാജ്യമായി മാറിയിരിക്കുന്നു. ഇത് നാണക്കേടാണെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം ലക്ഷ്യബോധമില്ലാത്ത ഭരണകൂടങ്ങളും ദീർഘവീക്ഷണമില്ലാത്ത നീതിന്യായ വ്യവസ്ഥയുമാണെന്നും നവാസ് ഷെരീഫ് ലണ്ടനിൽ പറഞ്ഞു. ചന്ദ്രനിൽ പേടകമിറക്കിയും വിജയകരമായ G20 ഉച്ചകോടി സംഘടിപ്പിച്ചും ഇന്ത്യ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. ആ സമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ന് ലോകം മുഴുവൻ കറങ്ങി നടന്ന് ഭിക്ഷയാചിക്കുകയാണ്. G20 ഉച്ചകോടിയെ ഇന്ത്യ സമീപിച്ച രീതിയും പ്രശംസനീയമാണ്. ഇന്ത്യക്ക് സാധിക്കുന്ന കാര്യങ്ങൾ പാകിസ്ഥാന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നും ഷെരീഫ് ചോദിച്ചു. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം $1 ബില്യൺ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം $600 ബില്യൺ ഷെരീഫ് ചൂണ്ടിക്കാട്ടി. പാകിസ്ഥാനിൽ മാസങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധി അതിന്റെ പാരമ്യത്തിലാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും റെക്കോർഡ് തുകയാണ് പാകിസ്ഥാൻ കടമെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു നവാസ് ഷെരീഫിന്റെ വിമർശനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.